നമ്മുടെ ന്യൂസ് ഡെസ്കില് ഒരുപാട് തിരക്കുള്ളൊരു ദിവസമാണ്, ഒരുപാട് വാർത്തകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ആ വാർത്തകളൊക്കെ വന്നതിന്റെ ഇടയ്ക്ക് അങ്ങനെ മറിച്ചു നോക്കുന്നതിനെ എനിക്ക് തോന്നിയ ഒരു കൗതുകരമായിട്ടൊരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. പക്ഷെ അതൊരു കൗതുകരമായി. അത് അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു പിന്നീട് പറയാം. അസദിന് അറിയോ എന്താണെന്ന്? കണ്ണൂർ പിലാത്രയിൽ നടന്നിട്ടുള്ള കാര്യം. അതെ അതെ, 21 വയസ്സുള്ള റിസ്വാന എന്ന് പറയുന്ന കുട്ടി, സെറിബ്രൽ പാസി എന്ന് പറയുന്ന ഒരു രോഗം വന്നിട്ടുള്ള കുട്ടിയാണ്. അപ്പോ ആ കുട്ടിയുടെ ഉമ്മ എന്ന് പറയുന്നത് ഒരു തയ്യൽ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 13 ശസ്ത്രക്രിയ നടന്നു. അപ്പൊ ആ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ കുട്ടി നടക്കുക എന്നുള്ളതാണ്. ഒരു സർജറിയും കൂടി നടന്നു കഴിഞ്ഞാൽ, ഒരു സർജറിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കണ്ണൂർ മിംസിൽ വെച്ചിട്ടാണ് സർജറി ചെയ്യുന്നത്. ഏകദേശം December 10 3 ലക്ഷം രൂപയാണ് അതിന് ചെലവ് വരുന്നത്. അപ്പോ ഏഷ്യനെറ്റ് ന്യൂസ് കൊടുത്തിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ആരെങ്കിലും ആ കുട്ടിക്ക് ഒരു സഹായം എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വാർത്ത വന്ന ഉടനെ തന്നെ എനിക്ക് കഴിഞ്ഞത് എന്ന് പറഞ്ഞാല്, സുരേഷ് ഗോപി അതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. സിനിമ നടനായിട്ടുള്ള സുരേഷ് ഗോപി, രാഷ്ട്രീയ പ്രവർത്തകനും സിനിമാ നടനും ഒക്കെ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഒരു മനുഷ്യ സ്നേഹി എന്ന് വിളിക്കാൻ എന്ന് വിളിക്കാനാണ്. കാരണം സുരേഷ് ഗോപി ഇതിനു മുമ്പ്, രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുമ്പും, പൊതുമാധ്യമത്തിൽ, പൊതുമധ്യത്തിൽ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഒരുപാട് നന്മയുള്ള പ്രവർത്തനങ്ങളുമായി സുരേഷ് ഗോപി ഓഫർ ചെയ്തു അല്ലേ. ഫണ്ട് ഓഫർ ചെയ്തത് മാത്രമല്ല, തന്റെ മകളെ കല്യാണത്തിന് റിസ്വാന പ്രത്യേക ക്ഷണിതാവായിട്ട് ഉണ്ടാകണമെന്ന് പറയുന്ന വരണം എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നു. ഇത്രയും വലിയ ഗസ്റ്റുകൾ വരുന്ന, ഒരു പക്ഷേ ഇന്ത്യയുടെ തന്നെ പ്രധാനമന്ത്രി വരാൻ സാധ്യതയുള്ള ഒരു പരിപാടിയിലേക്ക് റിസ്വാനെ ക്ഷണിക്കുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞ പോയിന്റ് എന്തറിയോ, എനിക്കിത് കണ്ടപ്പോ മനസ്സിലായത്, ഏഷ്യാനെറ്റ് ന്യൂസ് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തപ്പോ പലരുടെയും ശ്രദ്ധയിൽ വാർത്ത വന്നിട്ടുണ്ടാവും. സുരേഷ് ഗോപിയാണ് നേരിട്ട് വിളിച്ച്, ആക്ടേഴ്സ് ഉണ്ടാവാം, പൊളിറ്റീഷ്യൻസ് ഉണ്ടാവാം, അതേപോലെ വ്യവസായികൾ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ സുരേഷ് ഗോപി മാത്രം ഇതിനെ ഏറ്റെടുത്തു എന്ന് പറയുന്നത്, അതിന് പിറകിൽ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ടാവും. അതൊരു ഇലക്ഷൻ സ്റ്റാൻഡാണ്, ഇനി കണ്ണൂര് മത്സരിക്കാൻ വേണ്ടി കൊണ്ടാണ്. അത് വേറെ വിഷയം, എന്തായാലും സഹായിച്ചു, നല്ല കാര്യം. പക്ഷേ ഈ രീതിയിലുള്ള എന്ത് സഹായം കിട്ടിയാലും സുരേഷ് ഗോപി വിജയിക്കുന്നു എനിക്ക്. അത് ഞാൻ പറയാം, തൃശ്ശൂര് സുരേഷ് ഗോപിയാണ് മത്സരിക്കുന്നതെങ്കിൽ 24 ന്യൂസിന്റെ ഒക്കെ സർവേ ഉണ്ടായിരുന്നു. ആ സർവേ പ്രകാരം 3rd സ്ഥാനത്തേക്ക് നമ്മുടെ സർവേ വരുന്നുണ്ട്. ന്യൂസ് 1 കേരളയുടെ സർവേ ഉണ്ട്. 20 മണ്ഡലങ്ങളിലും കൃത്യമായിട്ട് നമ്മൾ സർവേ നടത്തുന്നുണ്ട്. ആ സർവേ നടത്തിയിട്ട് നമ്മൾ പറയുന്നുണ്ട് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് ഫോർമാറ്റുകൾ എന്നുള്ളത്. അത് തൃശ്ശൂര് 24 ന്യൂസ് നടത്തിയ സർവേയില് 3rd സ്ഥാനത്തേക്കാണ്. 3rd സ്ഥാനത്തേക്കാണ്. ഞാൻ അതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടെന്ന് വെച്ചാല്, BJP-ക്കാരനായ ഒരു സുരേഷ് ഗോപിയെ ഒരിക്കലും അംഗീകരിക്കില്ല. BJP-ക്കാരനായ ഒരു സുരേഷ് ഗോപിയെ, അതായത് സമൂഹത്തിന് BJP-യുടെ അപ്രത്യക്ഷ അസ്ത്രം. ഒരു മിനിറ്റ്, അതിലൊരു കാര്യം പറഞ്ഞാൽ വെച്ചാല്, ദേശീയ തലത്തിൽ ഒരുപാട് മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവാം. അതിനൊന്നും അംഗീകരിക്കാൻ പ്രിയപ്പെട്ട സുരേഷ് ഗോപി തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അതിനൊന്നും നമുക്ക് സുരേഷ് ഗോപി ഇപ്പൊ നടത്തിയ ഈ പ്രവർത്തനത്തിന്, ഈ റിസ്വാന കുട്ടിയുടെ ചികിത്സക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അതേപോലെ തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ആ കുട്ടിയെ ചേർത്ത് പിടിക്കാൻ കാണിച്ച ആ മനസ്സിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ന്യൂസ് 1 കേരളയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇത് വരുമ്പോ തന്നെ ഒരുപാട് വിമർശനങ്ങളും ന്യൂസ് 1 കേരളയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോ നന്മ ചെയ്യുന്നവർക്കൊപ്പം എന്നും ന്യൂസ് 1 കേരള ഉണ്ടാകും.